വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാ വ്ളോഗ്സ്. അപ്പൊ നമ്മളിന്ന് നമ്മുടെ വണ്ടിയിൽ ഇരുന്നിട്ടാണ് ഒരു ഇൻട്രോ എടുക്കണത്. അവനെ കണ്ട പറഞ്ഞു കേൾക്കാൻ സംസാരിച്ചോണ്ടിരിക്കുന്ന നമ്മൾ ഇൻട്രോന്റെ ഇടയിൽ ഞാൻ എന്താ ഇങ്ങനെ ചോദിച്ചാ, ഞാൻ ഓർക്കത്തുനിന്ന് എഴുന്നേറ്റ് ഇനി കൊണ്ടുപോകണം കേട്ടോ. അല്ല, നമ്മളൊരു ആറരയൊക്കെ ആയി. അപ്പൊ ഇവർക്കൊക്കെ എന്തൊക്കെയാ ഗോൾഡ് ഒക്കെ മാറ്റാനുണ്ട് ഇത്രേ. അപ്പൊ ഇവര് വന്നതിന്റെ പിറ്റത്തെ ദിവസത്തെ വ്ളോഗാണ്. നമ്മൾ ഒറ്റപ്പാലം പോവാണ്, നമ്മുടെ കവിതയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോ ഇറങ്ങുന്ന സമയത്തൊന്നും എടുക്കാൻ പറ്റിയില്ല. തക്കുട് ഭയങ്കര ഡ്രസ്സൊക്കെ കരച്ചിലും ഒക്കെ ആയിരുന്നു ബഹളമൊക്കെ. എന്തായാലും വാവി ഉണ്ണിയൊന്നും ഇല്ല, ഞങ്ങള് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്, അവരൊന്നും കാണുന്നില്ല. ഞാൻ ഇറങ്ങിയിട്ടൊക്കെ നേരെ കാണിച്ചു തരാം. ഓക്കെ, നമ്മളവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും ഇരിക്കണ്ട, ഒക്കെ ഇരുട്ടാണ്. ധർമ്മണ്ടായിരിക്കും. അപ്പൊ എന്റെ കുട്ടിയുണ്ടതാണ്, എന്റെ കുട്ടിയുണ്ട് കേട്ടോ അവിടെ. ഞാൻ കുട്ടീനെ ഇങ്ങോട്ട് വാങ്ങിച്ചതാണ്. എന്റെ ഷൊട്ടുമണി ഇവിടെ ഇരിച്ചിട്ടുണ്ട്. ഷൊട്ടുമണി ഒരു ഹായ് പറ ഷൊട്ടുമണി. ഷൊട്ടുമണി ഇപ്പൊ തന്നെ ഇല്ല, തകർപ്പനാണ് കേട്ടാ. പേര് തന്നെ തകർപ്പെന്നാണ് ഇടേണ്ടിയിരുന്നത്. വിക്കി ഡാ കുഞ്ഞ, വിക്കി കുഞ്ഞാവിക്ക് നമുക്ക് പേര് തകർപ്പൻ ഇട്ടാ മതിയായിരുന്നു. തകർപ്പൻ ആ തകർപ്പനല്ലടാ, എല്ലാം തകർപ്പൻ. ഓക്കെ ഇരട്ട, ഞാനില്ലേ ഓരോന്നും പറയുമ്പോ അവനോടൊക്കെ നോക്കിട്ട്. ഏ സോറി, ഇല്ല നല്ല പേരിടാ ടാ. ഏ സോറി, ഇനി ഇടില്ല, അവൻ പറയില്ല. സോറി സോറി സോറി. ഇപ്പൊ നമ്മളിവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവരെല്ലാരും കൂടെ ഇറങ്ങാനുള്ള തന്ത്രപ്പാടിലാണ്. നമ്മളിവിടെ ഇറങ്ങി, നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ. ഇത് എന്റെ ടീഷർട്ടാണ്. ഇതാണ് ഞങ്ങളുടെ ശുക്രു, ഇതാണ് ഞങ്ങളുടെ ശുക്രു. ശുക്രുവിന്റെ കല്യാണമാണ്, ഗോൾഡ് എടുക്കാൻ പോവാ. ശുക്രുവിന്റെ കല്യാണത്തിന് ഗോൾഡ്. ഇതാണ് ശുക്രുവിന്റെ അമ്മ. ശുക്രുവിന്റെ കല്യാണത്തിന് ഗോൾഡ് എടുക്കാൻ പോവല്ലേ. തക്കുടെ ഇറങ്ങിട്ടാ ആറ് പറമ്പട്ടാ അങ്ങനെ. ആ കുട്ടീനെ എടുത്തില്ലേ ചെക്കനെ, ചെക്കൻ തല്ലിയിട്ടുണ്ടായിരുന്നു. ശുപ്രുവിന്റെ അച്ഛനാണ് ശുപ്രു മോൻ. പോവാണ്ടല്ലോ. ഇനി ആരുള്ളത്? തക്കുടു കൂടെ അതാ തക്കുടു. തക്കുടു ഭയങ്കര വാശിയായിട്ടോ. ഇപ്പൊ തക്കുടു ഒന്ന് തിരിക്കണോട്ടെ. ചാവിയോ അതിന് പൊക്കേറിനൊക്കെ ശരിയില്ലേ ചാവി? 200 or 250 ഒക്കെ ഉള്ളു ഓൺലൈൻ. ഇതിലെ എത്ര ഉണ്ട് നോക്കിട്ട് എനിക്ക് മാറ്റിയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്ന മുടി നോക്കിയിരിക്കുന്ന. ഉടനെ വണ്ടിയിൽ കയറി ആള് സുഖമായിട്ട് ഇരിക്കട്ടെ. ഹലോ തക്കു, തക്കു ഹലോ തക്കുടു. എന്റെ വിക്കി, വിക്കി എന്താ അമ്മ ചെയിൻ മാറ്റിയത്? അതുകൊണ്ടൊക്കെ നോക്കണം. അവിടുന്ന് ഒരു 5 കൊല്ലം അപ്പൊ അത് കൊടുത്തിട്ട് അല്ല അത് കൊടുത്തിട്ട് വേറെ മാറി എടുക്കണം. അപ്പൊ നമ്മള് കണ്ടോ ഇതാണ് നോക്കി സെലക്ട് ചെയ്തത്. എടുക്കാൻ കൊടുക്കാൻ കഴിയുന്നത് എടുക്കുമ്പോ അമ്മ പറഞ്ഞിട്ട് ഞാൻ പെട്ടു കാണിച്ചു.
എത്ര മിനിറ്റ് എടുക്കണം? മാല എടുത്തിട്ടുണ്ട്. ഈ തക്കുവിന് ഒരു മുട്ട എവിടെ ഒതുങ്ങിയിട്ടില്ല കേട്ടോ. അവിടെ അവിടെ കളിക്കാൻ വേണ്ടിട്ട് അവിടെ പ്ലേ ഗ്രൗണ്ടിലേക്ക് പോവാ പോവാ വെച്ചിട്ട് കാര്യമേ കൊല ചെയ്യുന്നുണ്ട് കേട്ടോ. മേമേ എന്നെ പൊള്ളിച്ചിട്ട് താഴെ കിടന്നോ. ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. ഇനി ഇത് ഒരാളുടെ സെക്ഷൻ ആണ്. ഇനി അടുത്താളുടെ വേറെയുണ്ട്. അതിനെ തെളിവ് ഓ ആവാച്ചക്കനും തല്ലുകൊണ്ട് മതി. എത്ര ഗ്രാമാണ് എല്ലാം കൂടെ വന്നല്ലോ. ഗോൾഡ് ഏകദേശം എല്ലാവർക്കും വിജയ തുണിക്ക് എടുത്താണ്. ഇത് നമ്മുടെ തക്കുടൂന് അമ്മയ്ക്ക് എടുത്ത് കൊണ്ടുപോയിട്ടോ. ഇവിടെ ലാസ്റ്റ് എന്നും ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമാണ് ഫൈറ്റ്. അതാണ് എല്ലാരും കറക്റ്റ് ആയിട്ട് നിക്കുന്നത്. മാനേജർ ഇത്ര നേരം ഞാൻ ഡിസ്കൗണ്ട് കൊടുത്തേ നല്ലത് പറഞ്ഞു. ഞാനത് തിരിച്ചെടുക്കണോ വേണ്ട വെച്ചിട്ട് അടുത്ത ബില്ലില് മാക്സിമം നല്ല ഡിസ്കൗണ്ട് ഒക്കെ തന്നു കേട്ടോ. എന്താ വെച്ചാൽ അവര് നല്ല അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നിട്ടുണ്ട്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ഇവര് മൂന്ന് സെറ്റ് ആൾക്കാരാണ് സ്വർണ്ണം കൊടുത്തിരിക്കുന്നത്. ഇവര് മൂന്നാളെ എന്നെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് മനോജേനോട് മാത്രമേ പറയുള്ളൂ. എനിക്ക് സൂചി കമ്മലേ തന്നില്ല. അപ്പൊ നമ്മളുടെ എന്താ പറയാ പർച്ചേസൊക്കെ ഏകദേശം കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊക്കെ കിട്ടി കേട്ടോ. കേട്ടില്ലേ, എല്ലാവർക്കും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഡിസ്കൗണ്ട് ഒക്കെ കൊടുത്തിട്ട് മനസ്സിലിട്ട് ഞങ്ങളുടെ ഒന്ന് എന്നും അടി ഉണ്ടാക്കും. പക്ഷെ അതിന് കാര്യം ഉണ്ടാവാറുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് എടുത്ത സാധനമൊക്കെ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ആ പാവണ്ട കുട്ടിയൊക്കെ ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ട്. എനിക്കും ടയേർഡായിട്ടുണ്ട്. ഒട്ടുമണി ഒണ്ണിച്ചിച്ചടി ഒണ്ണിച്ചിച്ചടി വിക്കി പോവാ. ബലൂണൊക്കെ എടുത്തിട്ട് വാ. പാവണ്ടോ ആ ചേരം ഒന്ന് തരച്ചിട്ടൊന്ന് കൊടുത്തിട്ട് ചെയിന് നമ്മളത് വേണ്ട കുഴപ്പമില്ല. ഇതാണ് നമ്മൾ എടുത്ത ചെയിന്. പിന്നെ പവി കൊറേ എടുത്തിട്ടുണ്ട്. പവി സാറ്റിസ്ഫൈഡ് ആണോ? നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഉത്തരണ്ട് പവിക്ക്. പവി റൊമ്പ സാറ്റിസ്ഫൈഡ് ആയി ഞാൻ പറയണ്ട്. കാരണം കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അവൾ ഇഷ്ടപ്പെട്ട കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ അവൾ ഇഷ്ടപ്പെട്ടൊക്കെ കിട്ടിട്ടോ. അപ്പൊ നമ്മളെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇതവരുടെ ക്ലോസിംഗ് ഒക്കെ ആയി. നമ്മൾ ടാറ്റ ബൈ ബൈ പറയാണ്. ബൈ. അപ്പൊ മനോജേട്ടാ ഇവരൊക്കെ ഹാപ്പിയാണ് കേട്ടോ. മനോജേട്ടാ ഒരുപാട് മറ്റേ ഓഫർ തന്നു, ഒരുപാട് ഡിസ്കൗണ്ട് തന്നു. അപ്പൊ നമ്മുടെ എല്ലാ കവിത എല്ലാ ആൾക്കാർക്കും ഒരു ഹാപ്പി ആണ് കേട്ടോ. എല്ലാവരും നിൽക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഞാനിത് പ്രമോഷനും കാര്യങ്ങളൊന്നും അല്ല, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയണാണ്. എപ്പോഴും ഇവിടെ വരും. മനോജനായിട്ട് മനോജനായിട്ട് എന്നും അടി ഉണ്ടാക്കും. പക്ഷെ എന്നാലും മനോജിട്ട് നല്ലൊരു ഡിസ്കൗണ്ട് തരാറുണ്ട്. ബൈ. നമ്മൾ എപ്പോ വന്നാലും കട അടപ്പിച്ചിട്ടേ നമ്മൾ പോകാറുള്ളൂ. ഇന്നും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞങ്ങൾക്ക് ഹാപ്പിയാണ്. വിക്കി മാത്രം അത്ര ഹാപ്പിയല്ല. കാരണം വിക്കിക്ക് മോന്റെ അടിയും ചവിട്ടും കുത്തും കൊണ്ടിട്ട് ദൈ കണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അതെ. പക്ഷെ എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് അവർക്ക് സെലക്ഷൻ കിട്ടിയിട്ട് ഹാപ്പിയാണ് കേട്ടോ. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇവരെന്തൊക്കെ എടുത്തെന്ന് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ വീട്ടിലേക്ക് പോകും. ഇനിയിപ്പോ എവിടെ ഇല്ല. ഇവിടെ എന്തോ ഡ്രസ്സൊക്കെ എടുക്കണം എന്ന് പറഞ്ഞു. പറ്റുകയാണെങ്കിൽ എടുക്കും, ഇല്ല ചെയ്യില്ല. ഓക്കെ.
അപ്പോൾ അവിടുത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു നേരെ പോയത് താജിലോട്ടാണ് കേട്ടോ, ഒറ്റപ്പാലത്തുള്ളത്. ഇപ്രാവശ്യം നമ്മൾ അങ്ങനെ എല്ലാവരും ഓണക്കോടി എടുത്തില്ല, ഓണത്തിന് എന്ന് പറഞ്ഞിട്ട് എടുത്തില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കോളേജിൽ രണ്ട് ഓണം സെലിബ്രേഷൻ ഉണ്ടായിരുന്നു, ജിമ്മിൽ സെലിബ്രേഷൻ, ഫോട്ടോഷൂട്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെയായിട്ട് നമ്മൾ രണ്ട് മൂന്നാല് ഡ്രസ്സ് ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഓണത്തിന് നമ്മൾ സിമ്പിളായിട്ട് എന്തെങ്കിലും സ്റ്റൈൽ ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ സെറ്റ് സാരിയും അതേപോലെ മമ്മിയും സെറ്റ് സാരി ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മമ്മിക്കൊരു സെറ്റ് സാരിയും അതേപോലെ അച്ഛമ്മയ്ക്കൊരു സെറ്റും കൊണ്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും നമ്മൾ എടുത്തിരുന്നില്ല കേട്ടോ. ഇനി വീട്ടിൽ പോയിട്ട് തുണി എടുത്തിട്ട് ഇവിടുന്ന് പറഞ്ഞു കേട്ടോ. ഇനി നേരെ വീട്ടിലേക്കാണ്, ഞാൻ ഒന്നും എടുത്തിട്ടില്ല. ഞാനൊരു സിമ്പിളായിട്ട് ഒരു സെറ്റ് സാരി എടുക്കാൻ വേണ്ടി വന്നതാ കേട്ടോ. അപ്പൊ നമ്മള് നമ്മുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മള് പോവാണ് വീട്ടിലേക്ക്. ഞങ്ങൾ അവിൽ മിൽക്ക് ഒക്കെ കുടിച്ചു ഇതിന്റെ ഇടയ്ക്ക്. ഇത് വീട്ടിലുള്ള ആൾക്കാർക്ക് അറിയില്ല, വീഡിയോ വരുമ്പോഴായിരിക്കും അറിയുക. അത് സാരമില്ല, അവർ നാളെ കുടിച്ചോട്ടെ. അപ്പൊ നമ്മളിതാ വീടെത്താറായിട്ടുണ്ട്. കുറച്ച് ഒരു ആറരയ്ക്കൊക്കെ നമ്മള് വന്നത്, പക്ഷെ ഒരു 10 മണിക്കായി വീടെത്താൻ വേണ്ടിയിട്ട്. ഇവര് വന്ന എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ, നമ്മള് അധികവും നമ്മള് അല്ല പർച്ചേസ് എപ്പോഴും ഉണ്ടാവും ഇവർക്ക്. അതുകൊണ്ട് എനിക്ക് എന്നൊരു ടാസ്ക് ആണ് ഈ ഒറ്റ ലെഫ്റ്റ് കേട്ടോ, എപ്പോഴും ഒരു ടായ് അറിയാലേ, എപ്പോഴും ഒരു ടാസ്ക് ആണ് എനിക്ക് ഒറ്റപ്പാലം വരുന്ന കൊണ്ടാവില്ല. എന്നാ ഇവര് ഞാനില്ലാതെ പോവില്ല. അതെന്താന്ന്, അതെന്ത് ശരിയാവണത്? നിങ്ങക്ക് ഒറ്റപ്പാലം എത്ര വട്ടം കൊണ്ട് കാണിച്ചു കൊടുക്കണം? ഓണർ കടയുടെ ഓണർ ഞാനാണോ? ആ ഇവരല്ലേ എന്നിട്ട് ചാറ് പിഴിയും. അപ്പൊ എന്തായാലും നമ്മൾ വീടെ തറയുണ്ട്. എന്റെ കുട്ടികളിലായി കുറെ നേരം ഞാൻ മിസ് ചെയ്യണു. അപ്പൊ എന്തായാലും ചേച്ചാ പണിമ ചേച്ചാ. നമ്മള് നമ്മുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്, നമ്മുടെ നന്ദനത്തിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ. നിങ്ങളുടെ കാറിലൊക്കെ ഗേറ്റ് തുറക്കൊണ്ടി ഇറങ്ങിയിട്ട് ഞാനോ? ഞാൻ തുറക്കണം. നീ എന്നെ തുറക്കണം.